നമസ്കാരം. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവെച്ച സുപ്രീം കോടതിയുടെ സമീപകാല വിധിയെ വിമർശിച്ച മുസ്ലിം രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ അതിർത്തി കടന്നുള്ള തീവ്രവാദം ഒരു നയമാക്കി കൊണ്ട് നടക്കുന്ന രാജ്യത്തിന്റെ വാക്കും കേട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിലിന് ഇന്ത്യ നൽകിയിരിക്കുന്ന മറുപടി. തീർച്ചയായും ഇതിന് പിന്നിലുള്ളത് പാകിസ്ഥാന്റെ സമ്മർദ്ദം തന്നെയാണ്. പാകിസ്ഥാന്റെ വാക്കു കേട്ടുകൊണ്ട് മാത്രമാണ് നിലവിൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം, ഈ ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിനെ സുപ്രീം കോടതി ശരിവെച്ച നടപടിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കാനുള്ള കാരണം. ഏതെങ്കിലും രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായി ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായ അരിന്ദം ബാഗ്ജി ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നൽകിയിരിക്കുന്ന മറുപടി. ഇസ്ലാമിക് കൗൺസിലിന്റെ പ്രസ്താവനയെ തെറ്റായ ഉദ്ദേശത്തോടുകൂടി ഉള്ളതെന്നും വിവരമില്ലാത്തതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ തുടർച്ചയായ ലംഘനങ്ങൾ നടത്തിയ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് OIC ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ ഇറക്കുന്നതെന്നുകൂടി ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അനുദപിക്കാത്ത ആ തീവ്രവാദ രാജ്യത്തിന്റെ വാക്കുകേട്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളൊക്കെ നിങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിക് കോർപ്പറേഷന് ഇന്ത്യയുടെ രൂക്ഷമായ മറുപടി തന്നെ ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും അത് പാകിസ്ഥാന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമായി അവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും അരിന്ദം ബാഗ്ജിയുടെ ഈ വാക്കുകൾ ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.